പാലക്കാട് മെഡിക്കൽ കോളേജ് നിയമന ക്രമക്കേടിൽ വിജിലൻസ് കേസെടുത്തു. സ്പെഷ്യൽ ഓഫീസർ എ സുബയ്യെ പ്രതി ചേർത്താണ് കേസ്. വിജിലൻസ് ദ്രുത പരിശോധനാ റിപ്പോർട്ട് തൃശൂർ കോടതിയിൽ സമർപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയും മുൻ മന്ത്രി എ പി അനിൽകുമാറിനെതിരെയും ആരോപണം ഉയർന്നിരുന്നുവെങ്കിലും തെളിവില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു. ശ്രീ അരുൺ സിംഗ്, വിശദാംശങ്ങളുമായി അരുൺ. എന്താണ് ഈ കേസിന്റെ പശ്ചാത്തലം? എന്താണ് ഇപ്പോഴത്തെ വിജിലൻസിന്റെ നടപടി? വിജിലൻസിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഏതാണ്ട് 200-ലേറെ നിയമനങ്ങൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നടത്തിയിരുന്നു. അത് പി എസ് സി വഴി ആയിരുന്നില്ല ഒരു നിയമനം പോലും. മാത്രമല്ല ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് വേണ്ടി റിക്രൂട്ട്മെന്റ് ബോർഡും സ്ഥാപിച്ചിരുന്നില്ല. സ്പെഷ്യൽ ഓഫീസർ അടക്കമുള്ള ചില ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇത്തരം നിയമനങ്ങൾ നടത്തിയതെല്ലാം. അതിന് പിന്നിൽ വലിയ തോതിലുള്ള സാമ്പത്തിക അഴിമതിയും ക്രമക്കേടും ഉണ്ട് എന്നാരോപിച്ചാണ് ഒരു സ്വകാര്യ വ്യക്തി വിജിലൻസിന്റെ തൃശൂർ വിജിലൻസ് കോടതിയിൽ പരാതി നൽകിയത്. അതിനെ തുടർന്ന് കഴിഞ്ഞ മാസം തൃശൂർ വിജിലൻസ് കോടതി ദ്രുത പരിശോധനയ്ക്ക് ഉത്തരവിട്ടിരുന്നു. അതിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മുൻ സ്പെഷ്യൽ ഓഫീസറായിരുന്ന ഈ നിയമന സമയത്ത് സ്പെഷ്യൽ ഓഫീസറായിരുന്ന എസ് സുബയ്യനെ ഒന്നാം പ്രതിയാക്കി ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ FIR സഹിതം തൃശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ ആരോപണ പരാതിയിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെയും ഒപ്പം തന്നെ പട്ടികജാതി വകുപ്പ് മന്ത്രിയായിരുന്ന എ പി അനിൽകുമാറിനെതിരെയും പരാതി ഉണ്ടായിരുന്നെങ്കിൽ അന്വേഷണത്തിൽ ആ പരാതി അത് തെളിവ് ലഭിച്ചിട്ടില്ലെന്നും തുടർ അന്വേഷണത്തിൽ ആവശ്യമെങ്കിൽ പ്രതി ചേർക്കുമെന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത്. മറ്റ് കൂടുതൽ വിവരങ്ങൾ റിപ്പോർട്ടിൽ നിന്ന് ലഭ്യമായിട്ടില്ല.